ആ കുട്ടാ, നീ എന്താ പുറത്തിറങ്ങാത്ത? നിനക്കും കൊറോണ വന്നു? നിന്റെ അച്ഛന് അല്ലേ കൊറോണ? അച്ഛൻ മോള് റസ്റ്റിലാ, ഒരാഴ്ച എന്റെ ചെങ്ങായി. എന്ത് കൊറോണ വന്ന്? നീ വാടാ. നമ്മക്കെന്ത് ലോക്ക്ഡൌൺ? ഞാനിന്ന് എന്തായാലും വരും. നീ വാടാ. ആ ഓക്കെ എന്നാ, ശരി. ഹേ വിഷ്ണു, എന്നാടാ എന്നെ? ആ കരുനാണ്ടാ. അച്ഛൻ എങ്ങനെയുണ്ട്? കൊഴപ്പില്ല. ഒരാഴ്ചയല്ലേ ആയുള്ളൂ വീട്ടിൽ തന്നെ. നിങ്ങക്ക് സമ്പർക്ക വിലക്കില്ലേ? അതെ, എന്നാലും ഒരാഴ്ച ആയില്ലേ. പാച്ചമ്മിന്റെ മുകളിൽ നിലയിലാണ്. ഇതൊന്നും ശരിയല്ല. ഓ എടത്ര സമയം നീ അവനെ വിളിച്ചിട്ട്, ഓന് ഇനിയും വരുന്നില്ലേ? നീ ഒന്ന് ക്ഷമിക്ക്. ഓനല്ലാ വരുന്ന്. നീ എന്ത പതുങ്ങി വരുന്ന്? ഓരോ മാരണങ്ങള്. എന്തേ? ആ ഹെൽത്തിലെ കരുനാരണ കണ്ടേ, അവിടെ കൊടുക്കാത്ത ഉപദേശം. ചെപ്പക്കുട്ടിയൊക്കെ ഒന്ന് കൊടുക്കല്ലേ. അച്ഛൻ കൊറോണ രോഗിനും കൂടി ആശുപത്രി പോയി. ഒരാഴ്ച അച്ഛൻ മോളത്തിൽ ഒറ്റ കാണും. ഇവര് വരുന്ന നമ്മളോട് പുറത്തിറങ്ങാൻ പാടില്ല. ഇതെന്ത് കൊറോണ? ഇനി എന്താ പരിപാടി? കൊറേ ആയൊന്ന് ടൗണിലെല്ലാം പോയിട്ട് നാളെ പറ്റി ഒന്ന് ടൗണിൽ പോണം. അത് വേണം, പോലീസ് ഉണ്ടാവൂലേ. നീ ഒന്ന് പോയണ്ട, നിനക്ക് പണ്ടേ പേടിയാ. പോലീസിനെ പറ്റിക്കുന്ന ഒരു ത്രില്ലാണ്. കരണേട്ടാ, കുട്ടനാളെ ശ്വാസം കിട്ടാണ്ട് കിടക്കുന്നത്. നിങ്ങൾ ചെയ്യോ പെട്ടെന്ന്. നിങ്ങളോട് ഒരു 1000 പ്രാവശ്യം പറഞ്ഞു. പോലീസുകാര് പറഞ്ഞു, സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു, ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ അനുസരിച്ചില്ല. ഇനി ഒന്നും ചെയ്യാനില്ല.
ഇവിടെ പരിശോധിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും അടക്കം രോഗികളാണ്. ഇനി ഇവിടെ പരിശോധന ഇല്ല. മോനെ ദയവ് ചെയ്തു പോകും, നീ പോ. ഇത് അഭികണ്ട ഒരു ദുസ്വപ്നം മാത്രം. പക്ഷേ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കുറച്ച് ദിവസങ്ങൾ അകലം മാത്രമേ ഉള്ളൂ. ഒരു മാസം മുൻപ് വരെ ഇറ്റലിയും സ്പെയിനും ഇങ്ങനെയായിരുന്നു. രണ്ടാഴ്ച മുൻപ് വരെ അമേരിക്കയും ബ്രിട്ടനും ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ദിനം പ്രതി ആയിരങ്ങൾ പിടഞ്ഞു മരിക്കുന്നു. അങ്ങനെയുള്ള ദുരന്തം നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ സർക്കാർ പറയുന്നത് അനുസരിക്കുക, അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്, ബ്രേക്ക് ദ ചെയിൻ.